പ്രിയപ്പെട്ടവരെ, ഒരു സങ്കട വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ്. നമ്മുടെ അനിഷ്ടന് വേണ്ടി നമ്മൾ ഒരുപാട് പ്രാർത്ഥിച്ചു. അച്ഛന് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കയ്യും കണക്കുമില്ല. നമ്മൾ അച്ഛൻ ആരോഗ്യവാനായിട്ട് തിരിച്ചു വരണം എന്നാഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ തിരുവിഷ്ടം മറ്റൊന്നായിരുന്നു. അച്ഛൻ ഇന്ന് വെളുപ്പിന് 1:30 നിര്യാതനായി. നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ അച്ഛനെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും ദൈവം അറിയുന്നവനാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സുഭാഷിതങ്ങൾ 16:1 പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ്. നമുക്ക് ദൈവത്തെ ചോദ്യം ചെയ്യാൻ അവകാശമില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവിഷ്ടത്തിന് നമ്മളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. നമുക്കൊരുപാട് ദുഃഖഭാരമുണ്ട്. കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കുവാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. മറ്റു കാര്യങ്ങളെല്ലാം നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഇനി വരുന്ന മണിക്കൂറുകളെല്ലാം പ്രാർത്ഥനാപൂർവം അച്ഛന് വേണ്ടിയുള്ള, അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളോടെ നമുക്ക് ചിലവഴിക്കാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.